ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിമിഷ അരുൺ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണുമായി ഇന്ന് വെർച്വൽ ഉച്ചകോടി നടത്തും. ബഹുമുഖ നയതന്ത്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും പ്രാദേശിക ആഗോളതലത്തിലെ പ്രശ്നങ്ങളിൽ പരസ്പര സഹകരണം ഉറപ്പാക്കാനും ഉച്ചകോടി അവസരമൊരുക്കും. കോവിഡ് പ്രതിരോധത്തിലെ സഹകരണവും ആഗോള ശ്രമങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ജനങ്ങൾ തമ്മിലെ ബന്ധം, വാണിജ്യവും അഭിവൃദ്ധിയും പ്രതിരോധവും സുരക്ഷയും കാലാവസ്ഥാ വ്യതിയാനം, ആരോഗ്യ സുരക്ഷ എന്നീ അഞ്ച് സുപ്രധാന മേഖലകളിൽ അടുത്ത ദശകത്തിനകം ഇന്ത്യ യുകെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് പദ്ധതിയും ഉച്ചകോടിയിൽ പുറത്തിറക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ നാവികസേനയുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നാവികസേനാ മേധാവി അഡ്മിറൽ കരംഭീർ സിംഗുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വിലയിരുത്തി. വിവിധ നഗരങ്ങളിൽ പൊതുജനങ്ങളുടെ ചികിത്സയ്ക്കായി നാവികസേന ആശുപത്രികൾ തുറന്നതായും ഇവിടെ ചികിത്സയ്ക്കായി നാവികസേനയുടെ മെഡിക്കൽ സംഘങ്ങളെ നിയോഗിച്ചതായും കരംഭീർ സിംഗ് പ്രധാനമന്ത്രിയെ അറിയിച്ചു. ഓക്സിജൻ സിലിണ്ടർ ഉൾപ്പെടെ മെഡിക്കൽ ഉപകരണങ്ങൾ വിദേശത്തുനിന്ന് ഇന്ത്യയിലെത്തിക്കാനും നാവികസേന സഹായിക്കുന്നുണ്ട്. വിവിധ സംസ്ഥാന ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ട് ആശുപത്രി കിടക്കകൾ ഉൾപ്പെടെ സഹായങ്ങൾ സേന വാഗ്ദാനം ചെയ്തതായും അദ്ദേഹം പ്രധാനമന്ത്രിയെ അറിയിച്ചു. രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 2 കോടി പിന്നിട്ടു. 24 മണിക്കൂറിൽ 357,229 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ രോഗബാധിതർ 2,282,833 ഇന്നലെ 320,289 പേർ രോഗമുക്തരായതോടെ ആകെ രോഗമുക്തർ 1,66,13,292 രോഗമുക്തി നിരക്ക് 81.9%. 3,449 കോവിഡ് മരണങ്ങളാണ് ഇന്നലെ സ്ഥിരീകരിച്ചത്. ആകെ മരണസംഖ്യ 222,408. 34,47,133 പേരാണ് രാജ്യത്ത് കോവിഡ് ചികിത്സയിൽ കഴിയുന്നത്. രാജ്യത്ത് ഇതുവരെ കോവിഡ് വാക്സിൻ നൽകിയവരുടെ എണ്ണം 15,89,00,000 കവിഞ്ഞു. ഇന്നലെ മാത്രം 17,08,390 പേർ വാക്സിൻ സ്വീകരിച്ചു. 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 18 വയസ്സ് മുതൽ 44 വയസ്സ് പ്രായക്കാരായ 200,000 പരം പേർക്കാണ് വാക്സിൻ നൽകിയത്. രാജ്യത്തെ കോവിഡ് പരിശോധന 29,33,00,000 പിന്നിട്ടു. ഇന്നലെ 16,63,742 പരിശോധനകൾ നടത്തിയതായി ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ ന്യൂഡൽഹിയിൽ അറിയിച്ചു. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഏർപ്പെടുത്തിയ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ നിലവിൽ വന്നു. ഞായറാഴ്ച വരെയാണ് അവശ്യ സർവീസുകൾ ഒഴികെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പ്രധാന നഗരങ്ങളിലെല്ലാം പോലീസ് നിരീക്ഷണം ശക്തമാണ്. അനാവശ്യ യാത്രകൾ തടയുന്നതിന് പരിശോധന ശക്തമാക്കിയതോടെ ആവശ്യ കാര്യങ്ങൾക്ക് മാത്രമാണ് ജനങ്ങൾ പുറത്തിറങ്ങുന്നത്. സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, അതിനു കീഴിലെ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അവശ്യ സേവന വിഭാഗങ്ങൾ, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ തുടങ്ങിയവയ്ക്ക് പ്രവർത്തിക്കാൻ അനുമതിയുണ്ട്. അവശ്യ സേവനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനികൾ, വ്യവസായശാലകൾ, സംഘടനകൾ എന്നിവയ്ക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കാം. ഐടി മേഖലയിൽ സ്ഥാപനം പ്രവർത്തിക്കാൻ അത്യാവശ്യമായ ആളുകൾ മാത്രമേ ഓഫീസുകളിൽ എത്താവൂ. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ, മെഡിക്കൽ സ്റ്റോറുകൾ, പത്രമാധ്യമങ്ങൾ, പലചരക്ക്, പഴം, പച്ചക്കറി കടകൾ, പാൽ, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ വിൽക്കുന്ന കേന്ദ്രങ്ങൾ, ഇറച്ചി മത്സ്യവിപണന കേന്ദ്രങ്ങൾ, കള്ളുഷാപ്പുകൾ എന്നിവയ്ക്കും പ്രവർത്തിക്കാം. വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണിയും സർവീസും നടത്തുന്ന കേന്ദ്രങ്ങളും തുറക്കാം. രാത്രി 9 മുമ്പ് കടകൾ അടയ്ക്കണം. റെസ്റ്റോറന്റുകളിലും ഭക്ഷണശാലകളിലും പാഴ്സലിന് മാത്രമാണ് അനുമതി. ബാങ്കുകൾ രാവിലെ 10 മുതൽ 1 മണിവരെയാണ് പ്രവർത്തിക്കുക. ദീർഘദൂര ബസ്സുകൾ, ട്രെയിൻ, പൊതുഗതാഗതം, ചരക്കുവാഹനങ്ങൾ എന്നിവ അനുവദിക്കും. ഇതിലെ യാത്ര കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കണം. റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. വിവാഹത്തിന് പരമാവധി 50 പേർക്കും മരണാനന്തര ചടങ്ങുകളിൽ 20 പേർക്കും പങ്കെടുക്കാം. ആരാധനാലയങ്ങളുടെ വലിപ്പമനുസരിച്ച് പരമാവധി 50 പേരെയാണ് അനുവദിക്കുക. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ജില്ലാ പോലീസ് മേധാവിമാർക്കും സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർക്കും നിർദ്ദേശം നൽകി. ക്വാറന്റീനിൽ കഴിയുന്നവർ പുറത്തു പോകുന്നില്ലെന്ന് ഉറപ്പാക്കാനായി പഞ്ചായത്തുകളിലെ എല്ലാ വാർഡിലും വനിതാ പോലീസ് ഓഫീസറെ നിയോഗിക്കും. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കാനും DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിയന്ത്രണങ്ങൾക്കിടയിൽ തെരുവ് നായ്ക്കൾ ഉൾപ്പെടെ മൃഗങ്ങൾക്ക് ആഹാരം നൽകുന്നവരെ തടയാൻ പാടില്ലെന്നും ലോക്നാഥ് ബെഹ്റ ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകി. കോവിഡ് പശ്ചാത്തലത്തിൽ ഭിന്നശേഷിക്കാർ ഓഫീസിൽ ഡ്യൂട്ടിക്കെത്തുന്നതിൽ നിന്ന് ഒഴിവാക്കി ഗവൺമെന്റ് ഉത്തരവായി. വർക്ക് ഫ്രം ഹോം സംവിധാനത്തിൽ ജോലി ചെയ്യാൻ കഴിയുന്നവർക്ക് അനുമതിയുണ്ട്. സംസ്ഥാനത്ത് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കായി KSRTC പ്രത്യേക ആശുപത്രി സർവീസുകൾ നടത്തും. സർവീസ് ആവശ്യമുള്ള ആരോഗ്യ പ്രവർത്തകർക്കും രോഗികൾക്കും ഇതിനായി KSRTC കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാമെന്ന് അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾക്കിടയിലും വാക്സിനേഷൻ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് 18 ഗവൺമെന്റ് ആശുപത്രികളിലാണ് ഇന്ന് വാക്സിനേഷൻ നൽകുന്നത്. ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ ഇന്ന് വാക്സിനേഷൻ ഉണ്ടായിരിക്കില്ലെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ നവജ്യോത് ഖോസ അറിയിച്ചു. 20% വാക്സിൻ ഓൺലൈൻ രജിസ്ട്രേഷൻ വഴിയും ബാക്കി 2 ഡോസ് വാക്സിൻ എടുക്കുന്നവർക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ വഴിയുമാണ് നൽകുന്നത്.
വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കണമെന്നും കളക്ടർ അറിയിച്ചു. കോട്ടയം ജില്ലയിൽ ഇന്ന് വാക്സിനേഷൻ ഉണ്ടായിരിക്കില്ല. വാക്സിൻ ലഭിക്കുന്ന മുറയ്ക്ക് കുത്തിവയ്പ് പുനരാരംഭിക്കുമെന്ന് ജില്ലാ കളക്ടർ എം അഞ്ജന അറിയിച്ചു. സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 3,00,000 ഇന്നലെ 26,011 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും 19,519 പേർ രോഗമുക്തരാകുകയും ചെയ്തതോടെ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 3,45,887. 24 മണിക്കൂറിൽ 96,296 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 27.01 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 45 മരണം കൂടി കോവിഡ് മൂലമാണ് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 5,450. കോഴിക്കോട് ജില്ലയിൽ മുക്കം മുനിസിപ്പാലിറ്റി, ചെങ്ങോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് എന്നിവയെ ക്രിട്ടിക്കൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായി ജില്ലാ കളക്ടർ എസ് സാംബശിവറാവു പ്രഖ്യാപിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 30% കടന്ന സാഹചര്യത്തിലാണ് നടപടി. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ഇന്ന് ഉച്ച മുതൽ കൊല്ലം ജില്ലയിലെ ഹാർബറുകളുടെ പ്രവർത്തനം പൂർണ്ണമായി നിരോധിച്ചതായി ജില്ലാ കളക്ടർ ബി അബ്ദുൾ നാസർ അറിയിച്ചു. കടലിൽ പോയ യാനങ്ങൾ നാളെ തിരിച്ചെത്തണമെന്നും കളക്ടർ അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ കോവിഡ് കേസുകൾ അനുദിനം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ എല്ലാവർക്കും വിദഗ്ധ ചികിത്സ ഉറപ്പുവരുത്തുന്നതിനായി ജില്ലയിലെ മുഴുവൻ ആശുപത്രികളിലെയും പകുതി കിടക്കകൾ കോവിഡ് ചികിത്സയ്ക്ക് മാത്രമായി മാറ്റിവെക്കാൻ ജില്ലാ കളക്ടർ ടി വി സുഭാഷ് ഉത്തരവിട്ടു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗവൺമെന്റ് ജില്ലാതലത്തിൽ സജ്ജീകരിക്കുന്ന ഓക്സിജൻ വാർ റൂം പത്തനംതിട്ട ജില്ലയിൽ ഒരുക്കുന്നതിന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ഓക്സിജന്റെ ലഭ്യത ഉറപ്പുവരുത്തുക, ലഭ്യത കുറവുള്ള ആശുപത്രികളിൽ ആവശ്യമായ അളവിൽ കൃത്യസമയത്ത് സുരക്ഷിതമായി ഓക്സിജൻ എത്തിക്കുക തുടങ്ങിയവയാണ് വാർ റൂമിന്റെ പ്രവർത്തനങ്ങൾ. കോവിഡ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പാലക്കാട് വനം ഡിവിഷന് കീഴിൽ വരുന്ന ധോണി, മീൻവല്ലം, അനങ്ങൻമല, ഇക്കോ ടൂറിസം സെന്ററുകൾ, മലമ്പുഴ സ്നേക് പാർക്ക് എന്നിവ ഇനി ഒരറിയിപ്പ് ഉണ്ടാകുന്നതുവരെ തുറന്ന് പ്രവർത്തിക്കില്ലെന്ന് പാലക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. രോഗലക്ഷണങ്ങളില്ലാത്തവരും നേരിയ രോഗലക്ഷണങ്ങളോട് കൂടിയവരുമായ കോവിഡ് രോഗികളുടെ ചികിത്സയ്ക്ക് ഉപയോഗപ്പെടുത്താവുന്ന ആയുഷ് 64 ഹെർബൽ ആയുർവേദ മരുന്നിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര ആയുഷ് മന്ത്രാലയം അറിയിച്ചു. മരുന്നിന്റെ വിതരണം ശക്തിപ്പെടുത്താനും ഉൽപാദനം കൂട്ടാനും നടപടി സ്വീകരിച്ചു വരുന്നതായി മന്ത്രാലയം ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി. മരുന്ന് ഉൽപാദനം കാര്യക്ഷമമാക്കാൻ ദേശീയ ഗവേഷണ വികസന കേന്ദ്രവും കേന്ദ്ര ആയുർവേദ ശാസ്ത്ര ഗവേഷണ കൌൺസിലും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ചു. ആരോഗ്യ മന്ത്രാലയത്തിന്റെ പുതുക്കിയ മാർഗനിർദ്ദേശമനുസരിച്ച് രോഗലക്ഷണങ്ങളില്ലാത്തവരും നേരിയ രോഗലക്ഷണങ്ങളോട് കൂടിയവരുമായ കോവിഡ് രോഗികൾ വീട്ടുനിരീക്ഷണത്തിൽ കഴിയണം. ഇതിന് ചികിത്സിക്കുന്ന ആരോഗ്യ ഉദ്യോഗസ്ഥന് സാക്ഷ്യപത്രവും വീട്ടിൽ ആവശ്യമായ സൌകര്യങ്ങളും ഉണ്ടായിരിക്കണം. വീട്ടുനിരീക്ഷണ കാലയളവിൽ പരിചരണത്തിനും ആശുപത്രിയുമായി ആശയവിനിമയം നടത്തുന്നതിനും ഒരു സഹായിയും ലഭ്യമായിരിക്കണം. ശരീരോഷ്മാവും ശരീരത്തിലെ ഓക്സിജന്റെ അളവും തുടർച്ചയായി പരിശോധിക്കുകയും ശ്വാസതടസ്സം അനുഭവപ്പെട്ടാലുടൻ ആശുപത്രിയുമായി ബന്ധപ്പെടണം. രാജ്യത്തെ പൊതുമേഖലാ ആശുപത്രികളിലെ കോവിഡ് രോഗികൾക്ക് അടുത്ത 90 ദിവസത്തിൽ മരുന്ന് ലഭ്യത ഉറപ്പാക്കാൻ സൌജന്യ മരുന്ന് വിതരണം ചെയ്യുന്നുണ്ടെന്ന് ഫൈസർ സിഇഒ ഫൈസർ ആൽബർട്ട് ബോള പറഞ്ഞു. രോഗബാധിതർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും സാധ്യമായ എല്ലാ സഹായവും രാജ്യത്തിന് നൽകുമെന്നും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. കുവൈറ്റ് അയച്ച 282 ഓക്സിജൻ സിലിണ്ടറുകൾ, 60 ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ, വെന്റിലേറ്ററുകൾ, മറ്റു മെഡിക്കൽ സാധനങ്ങൾ എന്നിവ ഇന്ത്യയിലെത്തി. വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബാഗ്ജി കുവൈത്തിന് നന്ദി അറിയിച്ചു. റെംഡെസിവിർ ഇഞ്ചക്ഷൻ, മെഡിക്കൽ ഓക്സിജൻ, കോവിഡ് വാക്സിൻ ഉൾപ്പെടെ കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ഉൽപ്പന്നങ്ങളുടെ ഇന്റഗ്രേറ്റഡ് GST കേന്ദ്രം അടുത്ത മാസം 30 വരെ ഒഴിവാക്കി. നേരത്തെ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവയും ആരോഗ്യ സെസും കേന്ദ്രം ഒഴിവാക്കിയിരുന്നു. കോവിഡ് സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ ഈ മാസം 6 മുതൽ 20 വരെ പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചു. RT-PCR പരിശോധന നിരക്ക് 500 രൂപയാക്കി കുറച്ചതിനെതിരെ സ്വകാര്യ ലാബുടമകൾ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഗവൺമെന്റ് ഉത്തരവ് റദ്ദാക്കുകയോ സബ്സിഡി അനുവദിക്കുകയോ വേണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് ചേരുന്നു. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യുന്നത്. കാലാവധി പൂർത്തിയാക്കിയ ഗവൺമെന്റിന്റെ രാജി മുഖ്യമന്ത്രി ഇന്നലെ ഗവർണർക്ക് സമർപ്പിച്ചിരുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ സത്യപ്രതിജ്ഞാ തീയതി സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന പശ്ചിമബംഗാൾ, തമിഴ്നാട് സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും മന്ത്രിസഭാ രൂപീകരണം ഈ ആഴ്ച നടക്കും. മുൻ കേന്ദ്രമന്ത്രിയും ജമ്മുകാശ്മീർ മുൻ ഗവർണറുമായിരുന്ന ജഗ്മോഹൻ ഡൽഹിയിൽ അന്തരിച്ചു. അദ്ദേഹത്തിന് 94 വയസ്സായിരുന്നു. ഡൽഹിയിലും ഗോവയിലും ലഫ്റ്റനന്റ് ഗവർണറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വാജ്പേയി മന്ത്രിസഭയിൽ വാർത്താവിനിമയ നഗരവികസന ടൂറിസം മന്ത്രിയായിരുന്നു. 1971 പത്മശ്രീ, 77 പത്മഭൂഷൺ, 2016 പത്മവിഭൂഷൺ എന്നിവ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വൈകിട്ട് 7:30 ഡൽഹിയിലാണ് മത്സരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @airnews_calicut എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:30 തിരുവനന്തപുരം നിലയത്തിൽ നിന്ന്.